CPM Party Congressil Rashtriya Prameyathin Melulla Charchakal Thudarukayanu Samagra Vivarangalumayi Manoj Mail Chernu Manoj Rashtriya Prameyathin Melulla Charchakal Thudarukayanu Congressumayulla Bandham Sambandhicha Kerala Bengal Ghadakangal Thammilulla Abhipraya Vyathyasam Kazhinja Divasathe Charchayil Udanilam Undayirunnu Innathe Oru Sahacharyam Enthanu Innu Charcha Cheyyunna Pradhanappetta Vishayangal Enthokkeyanu കരട് രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ച ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കും അതിനുശേഷം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അതിന് മറുപടി പറയും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോനെ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകൾ വേണം എന്ന കാര്യം കൂടി പോളിറ്റ് ബ്യൂറോ ഈ ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കും അതിനുശേഷമാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക സംഘടനാ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് അവതരിപ്പിക്കുക ഈ രണ്ട് സംഭവങ്ങൾ അതായത് കരട് രാഷ്ട്രീയ പ്രമേയവും ഈ സംഘടനാ റിപ്പോർട്ടും രണ്ടും ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതാണ് ഈ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും ഇതിൽ തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങളും കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട നടപടികൾ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ഇന്ന് ഉച്ചയോടുകൂടി കരട് രാഷ്ട്രീയ പ്രമേയം എന്താണ് ഇനി അങ്ങോട്ടേക്കുള്ള അടുത്ത മൂന്ന് വർഷം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്തായിരിക്കും എന്നതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബി ജെ പിക്കെതിരായ ഒരു വിശാല സഖ്യം രൂപീകരിക്കുക എന്നുള്ളത് ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പ്രകാശ് സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിശാല സഖ്യം രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കുക എന്നത് സാധ്യമാവുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ പ്രതികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വോട്ട് ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിലടക്കം മറ്റ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടതാണ് വോട്ടുകൾ വ്യാപകമായി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നു ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ കേരളം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു കോൺഗ്രസ് ഈ നിലപാട് ബി ജെ പിയുടെ നയങ്ങളുമായി ഒത്തുപോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ശക്തമായി തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രതികൾ വാദിക്കുകയാണ് ഇത് തന്നെയാണ് ഈ സമ്മേളനത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ള ഒരു ചർച്ചയ്ക്ക് കാരണമാകുന്നതും അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയങ്ങളാണ് ഈ പാർട്ടി പ്രതിനിധി പി രാജീവാണ് കേരളത്തിൽ നിന്നുള്ള ഈ രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഒരു സെമിനാറിലേക്ക് ഈ ബി ജെ പിക്കെതിരായ ഒരു സെമിനാറിലേക്ക് ക്ഷണിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ അതിൽ പോലും പങ്കെടുക്കാത്തവർ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമാവുക എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് കേരള നിലപാട് വളരെ ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത് കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ സഖ്യം എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ കൂടി കൂട്ടിയുള്ള ഒരു മുന്നണി എന്നുള്ളത് ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിന്റെ അജണ്ടകളിലേക്ക് വരാനേ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം അതായത് ബി ജെ പിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സഖ്യത്തിൽ കോൺഗ്രസും ആകാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ സി പി എമ്മിന്റെ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ച അവസാനിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളൂ പക്ഷേ അത്തരം സാധ്യതകൾ ഉണ്ടായാൽ മാത്രമേ ഈ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന സ്ഥലങ്ങളിൽ അത്തരമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ചേരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് പാർട്ടിക്ക് ഇല്ല എന്നുള്ള രീതിയിലും കാര്യങ്ങൾ പോകും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യം രൂപീകരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമൊന്നും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിനും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത് അന്നും കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ സഖ്യം എന്നത് വളരെ ചർച്ചയായിരുന്നു പക്ഷേ അന്നത്തെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ആ നീക്കം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് കോൺഗ്രസ് ഇപ്പോഴും ബി ജെ പിയുടെ ആ നയപരിപാടികളുമായി ചേർന്നു പോകുന്നു മൃദു ഹിന്ദുത്വമാണ് അവരുടെ രാഷ്ട്രീയ ലൈൻ എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള പ്രതികളുടെ പ്രധാനപ്പെട്ട വിമർശനം അത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ശക്തമായി തന്നെ കോൺഗ്രസ് കൂടി ഈ സഖ്യത്തിന്റെ ഭാഗമാകണമെന്ന് വാദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹവും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ലൈൻ അതായത് ബി ജെ പിക്കെതിരായ ഒരു ശക്തമായ മൂവ്മെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു കോൺഗ്രസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ദേശീയതലത്തിൽ സാധ്യമാകില്ല എന്ന തരത്തിലേക്ക് തന്നെ സീതാറാം യെച്ചൂരിയും എത്തിയിരിക്കുന്നു അപ്പോൾ അത് തന്നെയാകും പാർട്ടിയുടെ ഒരു പൊതുവായ ലൈൻ ഏതായാലും ഈ രാഷ്ട്രീയ ലൈൻ സഖ്യം രൂപീകരിക്കുമ്പോൾ അതിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു റോൾ മാത്രം നൽകിക്കൊണ്ട് ഒരു വിശാലമായ ഒരു ഐക്യം രൂപപ്പെടുത്തുക അത് തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടുത്തുക ബി ജെ പിയെ പുറത്താക്കുന്നതിന് വേണ്ടി ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള രീതിയിലേക്ക്
കാര്യങ്ങൾ എത്തുകയാണ്. ഏതായാലും ഈ അതിനോടൊപ്പം തന്നെയാണ് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയുമായി മാധ്യമങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ ഒരു നിലപാടും പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിൽ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. സിൽവർ ലൈൻ കേരളത്തിന് അത്യാവശ്യമായ ഒരു പദ്ധതി തന്നെയാണ്. ആ സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകുന്നതിന് പാർട്ടി ഒരു തരത്തിലും വിലങ്ങുതടിയാകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സമാനമായ കാര്യം തന്നെയാണ് സീതാറാം യെച്ചൂരിയും പറഞ്ഞത്. പക്ഷേ സീതാറാം യെച്ചൂരി പറഞ്ഞതിൽ ചില വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ആ പദ്ധതി നടപ്പാക്കാൻ ആയിട്ടില്ലല്ലോ, ഇപ്പോൾ അതിന്റെ സർവേ നടക്കുന്നതല്ലേ ഉള്ളൂ, അത് വരട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ബുള്ളറ്റ് ട്രെയിനിന് എതിരായ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതും പാർട്ടി തള്ളുകയാണ്. അവർ അവിടെ ബുള്ളറ്റ് ട്രെയിനിനെതിരായ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകുന്നില്ല, പുനരധിവാസം ഏർപ്പെടുത്തുന്നില്ല, ഇത്തരം കാര്യങ്ങൾക്കെതിരെയാണ് സി പി എം അവിടെ സമരം നടത്തുന്നത്. ഈ കേരളത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകും, നാലിരട്ടി വരെ നഷ്ടപരിഹാരം നൽകും എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ. അപ്പോൾ മഹാരാഷ്ട്രയിലെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് പാർട്ടി ലൈനിന് എതിരായ ഒരു സമീപനമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നും തന്നെയാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും പറയുന്നത്. അതോടൊപ്പം തന്നെ ബംഗാൾ പ്രതിനിധികൾ പറഞ്ഞു എന്ന് പറയുന്ന നന്ദിഗ്രാമാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതും ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. സീതാറാം യെച്ചൂരി അടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി ഇടപെടുന്ന രീതി സി പി എമ്മിനില്ല. സർക്കാർ സർക്കാരിന്റെ വഴിക്ക്, പാർട്ടി പാർട്ടിയുടെ വഴിക്ക്, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നയവ്യതിയാനം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നയവ്യതിയാനം ഉണ്ടെങ്കിൽ മാത്രം അത് പാർട്ടി പരിശോധിക്കും. അല്ലാതെ കേരളയിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പാർട്ടി എതിരല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. പോളിറ്റ് ബ്യൂറോ കേരള സർക്കാരിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലൈനിനൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഇന്ന് സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് രാവിലെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഈ നായനാർ അക്കാദമിയിൽ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന നായനാർ അക്കാദമിയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം സമ്മേളനം നാളെ വലിയ ഒരു നാളെയാണ് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം കെ സ്റ്റാലിനും, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അടക്കം പങ്കെടുക്കുന്ന സെമിനാറുണ്ട്. ഇതിലേക്കാണ് കെ വി തോമസ് വരുന്നത്. ഈ കെ വി തോമസ് കൂടി പങ്കെടുക്കുന്ന ആ സെമിനാർ എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഫെഡറലിസം എന്ന പേരിൽ നടക്കുന്ന ആ സെമിനാറിൽ കെ വി തോമസിന്റെ സാന്നിധ്യം ഏറെ നിർണായകമാണ്. ആ കാര്യങ്ങൾ അതൊക്കെ കാണുന്നതിന് വേണ്ടിയും മറ്റും ആളുകൾ ഇന്ന് തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ ഒരു ജനനിബിഡമാകുന്ന ഒരു സെമിനാറാകും നാളെ നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തിന് കണ്ണൂരിലെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഈ ഒരുക്കം ഇത് കാര്യങ്ങളൊക്കെ കണ്ടു. ആ ഞാൻ കണ്ടു. അതിഗംഭീരമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കണ്ണൂരിന്റെ സംഘശക്തിയെ വിളിച്ചോതുന്ന അതിശക്തമായിട്ടുള്ള, നമ്മളിവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാകും, ഏകദേശം ഒരു വർഷക്കാലം ഇവിടെയുള്ള സഹാക്കളുടെ കഠിനമായ പ്രയത്നത്തിന്റെ റിസൾട്ട് മുഴുവൻ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. ഇത്രയും ആവേശം നൽകുന്ന ഒരു പാർട്ടി സമ്മേളനം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. 88 ശേഷമുള്ള എല്ലാ പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി കോൺഗ്രസ്സുകളിലും പോയിട്ടുണ്ട്. കേരളത്തിൽ വെച്ച് നടന്ന എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ശക്തമായി, ഇത്രയും പ്രചരണത്തോടുകൂടി, അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രചരണത്തോടുകൂടിയുള്ള പാർട്ടി കോൺഗ്രസ് ഞങ്ങൾ കാണുന്നത് ഇതാദ്യമാണ്. ഈ സഹാക്കൾക്ക്, കണ്ണൂരിലെ സഹാക്കൾക്ക് പ്രത്യേകമായിട്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. കണ്ണൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അതിഭയങ്കരമായിട്ടുള്ള ആവേശമാണ്. കണ്ണൂർ, കരിവള്ളൂർ, അതുപോലെ തന്നെ കയ്യൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ആവേശം ജ്വലിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവ വീര്യം ഇങ്ങനെ ഇരമ്പുന്ന സ്ഥലങ്ങളാണ് കണ്ണൂർ, കയ്യൂർ,
പയ്യാമ്പലം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഈ അങ്ങ് തെക്ക് ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ കണ്ണൂരിന്റെ കണ്ണൂരിലെ നേതാക്കൾ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, കണ്ണൂർ ഇങ്ങനെ ഇതാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ തിരുവനന്തപുരത്തുകാരൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഉള്ളതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ കണ്ണൂരിലെ സഹാക്കൾ വളരെയധികം ആത്മാർത്ഥതയോടെ ഉറച്ച തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് പ്രത്യേകിച്ച് കണ്ണൂരുള്ള സഹാക്കൾ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ചുവന്ന് തുടുത്തു നിൽക്കുന്ന കണ്ണൂർ അത് കണ്ടപ്പോൾ ആവേശം ഇരട്ടിക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ണൂർ കാണുമ്പോൾ ആവേശം വരുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെയാണോ? തിരുവനന്തപുരം തന്നെ. ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് ഈ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി കോൺഗ്രസിന്റെ ഒരു ആവേശം ഉൾക്കൊള്ളാനായിട്ട് വന്നിട്ടുള്ളവർ ഇന്നലെ വന്നതാണ്. ഇന്ന് നാളെ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. വളരെ ആവേശം, ആവേശം അത്യധികമായ ആവേശം. ഞങ്ങൾ രാവിലെ വന്നിറങ്ങി വളരെ ഗംഭീരമായി. ഈ പാർട്ടിക്ക് ഇത് കഴിയൂ എന്നുള്ളതാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ അഭിപ്രായം. ഈ പാർട്ടിക്ക് ഇത്രയും ഭയങ്കരമായൊരു സംഘശക്തിയുടെ ഒരു വലിയൊരു വിജയം തന്നെയാണ് കണ്ണൂർ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നാണ് കണ്ണൂരിനെ പറയാറുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം. ഓക്കെ, എന്തായാലും കണ്ണൂരിൽ നിന്ന് ഇവർ നമ്മുടെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നു. രണ്ടു മൂന്ന് ദിവസമായി ഇവിടെയുണ്ട്. എല്ലാ വീട്ടിലും പോയി. ഇവർക്ക് കണ്ണൂർ വന്നതിന് ശേഷം തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആവേശമാണ് നമ്മുടെ. അതുകൊണ്ടാണ് ലീവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇത് കാണാൻ വേണ്ടി. സെമിനാറും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഒന്നാം വാർഷിക പവലിയൻ അതൊക്കെ കണ്ടു. അതെല്ലാം കണ്ടു, അതെല്ലാം കണ്ടു. അതിഗംഭീരമാണ്, അതിഗംഭീരമാണ്. എല്ലാ പവലിയനും നന്നായിട്ടുണ്ട്. എല്ലാം കാണേണ്ടതാണ് വസ്തുത, എല്ലാം കാണേണ്ടതാണ്. കൂടുതൽ കൂടുതൽ സഹാക്കളെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയൊക്കെ അതിഗംഭീര ജനാവലി ആയിരിക്കും എന്നാലും ഒരു തർക്കവുമില്ല. എന്തായാലും CPM ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് എന്നതിലുപരി ഒരു ഉത്സവമായി മാറുകയാണ് കണ്ണൂരിൽ ഈ പാർട്ടി കോൺഗ്രസിന്റെ സംഘാടനം. സംഘാടന മികവ് കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് ഈ പാർട്ടി കോൺഗ്രസ്. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പ്രതിനിധികളൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പാർട്ടി സമ്മേളനം കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നെത്തിയ ആളുകളൊക്കെ പറയുകയും ചെയ്യുന്നത്. കൃഷ്ണേന്ദു.